ആയിസ് എന്നുള്ളൊരു കൂട്ടായ്മ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാമെന്ന് തോന്നുന്നു. ഒരു സോഷ്യൽ എംപവർമെൻറ്റ് എന്നുള്ളത് ഉദ്ദേശിച്ചുകൊണ്ട് നമ്മുടെ സെൽഫ് ഡെവലപ്മെൻറ്റ്, അതാണ് ഇതിൻ്റെ പ്രധാനമായ കാഴ്ചപ്പാടും. ഇതിൻ്റെ കുടുംബാംഗങ്ങൾ അവരെല്ലാവരും തന്നെ ഒരു ഗ്രൂപ്പുണ്ടാക്കി അവരിൽ നിന്ന് തന്നെ ഒരു പ്രവർത്തന മേഖല റൈസിൻ്റെ മേൽനോട്ടത്തിൽ തന്നെ ഉണ്ടാക്കി അവർ തന്നെ സ്വയം പ്രവർത്തിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക കൂടിയാണ് ഈ ഒരു കുടുംബ കൂട്ടായ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വയം മുന്നിട്ട് ഇറങ്ങി വരേണ്ടതിൻ്റെ ആവശ്യം ഞാനിപ്പോൾ ഇവിടെ പറയുകയാണ്. രണ്ട് മൂന്ന് പേർ, മൂന്നാലഞ്ച് പേര് ഒരുമിച്ച് കൂടിക്കൊണ്ട് റൈസിൻ്റെ സ്വയം ലേഡീസ് വിങ്ങിൻ്റെ നേതൃത്വത്തിലേക്ക് വരണം എന്നുകൂടി ഞാൻ ഈ തരത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഇൻഷാല്ലാഹ് ഈ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ തന്നെ അത് തീരുമാനിക്കുകയും അത് അതിനുവേണ്ടി ഒരു കമ്മിറ്റി ഫോം ചെയ്യുകയും ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒരു ഔപചാരികമായ ഉദ്ഘാടനമോ അല്ലെങ്കിൽ ചടങ്ങുകളോ ഒന്നും ഇല്ല. ആദ്യം തന്നെ പറയുകയാണ്, കാരണം നമ്മളിപ്പോൾ ഇവിടെ ഒരു കുടുംബ സംഗമം അല്ലെങ്കിൽ ഒരു പാർട്ടിയിൽ കൂടി എല്ലാവരും പരിചയപ്പെട്ടു കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചോ, അതുകൊണ്ട് ആരും തന്നെ കരുതണ്ട, ഇതൊരു ക്ലാസും പിന്നെ വീണ്ടും പ്രസംഗവും സംസാരവും ഒക്കെയാണ്. അപ്പം അതിനു മുമ്പ് ഈ എത്ര പേർക്ക് പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇടയിൽ ആർക്കെങ്കിലും ഈ റൈസ് എന്താണെന്ന് അറിയാത്തവരുണ്ടോ? ഇവര് കൂടി ചേർന്ന് നമ്മളിലുള്ള കഴിവുകൾ, നമ്മളൊക്കെ ധാരാളം കഴിവുകളുള്ള മനുഷ്യരാണ്, പക്ഷെ അവസരങ്ങൾ കിട്ടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ സ്വയം അതിന് തയ്യാറാവാത്തത് കൊണ്ടോ ഒക്കെ ഇത് പുറത്ത് കൊണ്ടുവരാൻ നമുക്ക് പറ്റാറില്ല. അപ്പൊ അങ്ങനെയുള്ള കുറെ മനുഷ്യര് അവരൊന്നിച്ച് കൂടി അവർക്ക് തോന്നുകയാണ് നമ്മളിങ്ങനെ പോയാൽ പോരാ, ഒന്നും കൂടി ഉഷാറാവേണ്ടതുണ്ട്, കുറെ കാര്യങ്ങൾ ഇനിയും ജീവിതത്തിൽ പഠിക്കാനുണ്ട്, കാണാനുണ്ട്, അറിയാനുണ്ട്, രാജ്യങ്ങൾ സഞ്ചരിക്കാനുണ്ട്, പൈസ സമ്പാദിക്കാനുണ്ട്, ഡിഗ്രി എടുക്കാനുണ്ട്. അങ്ങനെ നമുക്ക് ഇപ്പോഴെന്താണോ നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് അതൊക്കെ നേടിയെടുക്കേണ്ടതുണ്ട് എന്ന ചിന്തയിലൂടെ ഉണ്ടാക്കിയെടുത്ത ഒരു ഗ്രൂപ്പാണ് ഈ റൈസ് എന്ന് പറയുന്നത്. അഥവാ റൈസിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോഷ്യൽ എംപവർമെന്റ് എന്നാണ്. അഥവാ സാമൂഹിക ശാക്തീകരണം, നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയെ എങ്ങനെ ശക്തിപ്പെടുത്താം എന്നതിൻ്റെ ചിന്തയിലൂടെയാണ് ഈ റൈസ് വരുന്നത്. അപ്പൊ ആ റൈസിന്റെ മോട്ടോ എന്ന് പറയുന്നത് സോഷ്യൽ എംപവർമെന്റ് ത്രൂ പേഴ്സണൽ ഡെവലപ്മെന്റ്. അഥവാ ഒരു കമ്മ്യൂണിറ്റിയെ, ഒരു സമൂഹത്തെ ഉന്നതിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ആ സമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ള ഓരോ വ്യക്തിയും അവരുടെ പൂർണ്ണതയിലേക്ക് എത്തുമ്പോഴാണ് സമൂഹം പൂർണ്ണമാകുന്നത്. പക്ഷെ ഈ വ്യക്തി എന്ന് പറയുമ്പോൾ ഇതുവരെ കഴിഞ്ഞ 12 വർഷമായിട്ട് ഈ ആണുങ്ങൾ മാത്രമാണ് അതിലുള്ളത്. അപ്പൊ അത് പോരാ, അതിനപ്പുറത്ത് നമ്മുടെ കുടുംബത്തെ മുഴുവൻ, നമ്മുടെ സഹധർമ്മിണികളെയും കുട്ടികളെയും ആരെയൊക്കെ നമ്മുടെ കൂടെ കൂട്ടാൻ പറ്റുമോ അവരെയൊക്കെ എന്താണ് ഈ വിഷയം എന്ന് മനസ്സിലാക്കുകയും അതിലേക്ക് ക്ഷണിക്കുകയും അതിലൂടെ അവരുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവരികയും അതിലൂടെ നമ്മൾ സ്വയം വളരുകയും നമ്മുടെ കുടുംബം വളരുകയും അതിലൂടെ സമൂഹം വളരുകയും ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഈ റൈസ് എന്ന് പറയുന്ന ഈ ഗ്രൂപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ് വലിയ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു തീർത്തിട്ടുണ്ട്. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാർക്കും പലതും അറിയുന്നുണ്ടാവില്ല. ഇവിടെ ഇരിക്കുന്നവരാണ് ഞാൻ ഈ പറയുന്നത്, സ്റ്റേജിൽ കയറുമ്പോ സംസാരിക്കുമ്പോ വിറയല് വരും, അങ്ങനത്തെ ആളുകളുണ്ടായിരുന്നു. അവരൊക്കെ ഇന്ന് ട്രെയിനേഴ്സായി മാറിയിരിക്കുകയാണ്, പ്രധാനപ്പെട്ട ട്രെയിനേഴ്സ്. നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആളുകളൊക്കെ ഭൂരിപക്ഷം ആളുകളും ഇന്ന് ട്രെയിനേഴ്സാണ്. അത് വളരെ കൃത്യമായ, ഇപ്പോ ഇസ്ലാമിക് സെന്ററിലായാലും ഇസ്ലാമിക് സെന്ററിന്റെ പുറത്തുമായാലും കോഴ്സുകൾ നടത്തുന്ന ആളുകളാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. പക്ഷെ ഇതേ ആളുകൾ 12 വർഷം മുമ്പ് അവർക്ക് വലിയ വിഷമമുണ്ടായിരുന്നു സംസാരിക്കാൻ. ചിലര് 120 കിലോ ഉള്ള ആളുകൾ നമ്മുടെ ഗ്രൂപ്പിൽ വന്നിട്ട് അവരുടെ ഉദ്ദേശം തന്നെ അത് 80 കിലോ ആക്കി മാറ്റണം എന്നായിരുന്നു. ഇന്ന് ആ മനുഷ്യൻ ഒരു പക്ഷെ 80-നും താഴെയാണ്. അപ്പൊ അങ്ങനെ മാറിയ ആളുകളുണ്ട്. ചിലര് പറഞ്ഞു എനിക്ക് സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ചയിലേക്ക് വരണമെന്നുള്ള രീതിയിൽ വന്ന ആളുകൾ, അവര് ഒരുപക്ഷെ ചെറിയ ജോലി ചെയ്യുന്ന ആളുകൾ ഇന്ന് അതിൽ നിന്നൊക്കെ മാറി ഒന്നും രണ്ടും ബിസിനസ്സുള്ള ആളുകളുണ്ട്, അതല്ലെങ്കിൽ പിന്നെ SIP പോലുള്ള എന്താ പറയാ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിലൊക്കെ കോടികൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളായിട്ട് ഈ ഇരിക്കുന്ന ആലോചിക്കാൻ വരുന്നു. വേറൊരു ക്ലബിന്റെ പേരാണ് 5CR ക്ലബ്. നമ്മുടെ ഗ്രൂപ്പിനുള്ളിൽ അടുത്ത എത്ര വർഷമായി, 5 കൊല്ലം, അടുത്ത 5 വർഷത്തിനുള്ളിൽ 5 കോടി രൂപ സ്വന്തമായിട്ട് സ്വരൂപിച്ചുണ്ടാക്കിയെടുക്കണമെന്നുള്ള നിശ്ചയത്തോടെ ഇറങ്ങി തിരിച്ച ഒരു ഗ്രൂപ്പ് നമ്മുടെ കൂട്ടത്തിലുണ്ട്.
ചില ആളുകളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ലോകത്ത് 50 രാജ്യങ്ങൾ സഞ്ചരിച്ച് കാണണമെന്ന് ഉദ്ദേശിച്ചിട്ടുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എന്തൊക്കെ നേടിയെടുക്കാൻ പറ്റുമോ ആ ഉദ്ദേശങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരിക. ഉള്ളിൽ വെച്ചാൽ പോരാ, അത് പുറത്തേക്ക് എടുക്കണം. സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും എത്രയോ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉണ്ടാവാം, ഇതൊക്കെ വീട്ടിലിരിക്കുകയാണ്. അത് പുറത്ത് കൊണ്ടുവരികയും അത് പറഞ്ഞാൽ പിന്നെ നമ്മള് നേടിയെടുക്കുകയും ചെയ്യാന്നുള്ളതാണ് നമ്മുടെ റൈസിന്റെ ഉദ്ദേശം. അപ്പൊ ആ ഒരു വലിയ ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ് കഴിഞ്ഞ 12 വർഷം കൊണ്ട് വളരെ ദൂരം നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ട്. വലിയ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയും കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസ മേഖലകളിൽ സ്കൂളിൽ നിന്ന് കിട്ടാത്ത കുറെ അറിവുകൾ നമുക്ക് ഇതുപോലെയുള്ള ഗ്രൂപ്പുകളിലൂടെ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് കേൾക്കുന്നതാണ്. അപ്പൊ അത്തരത്തിലുള്ള അത്തരം വിഷയങ്ങളിലൊക്കെ തന്നെ അവർക്ക് അറിവുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും, നമ്മുടെ അറിവുകൾ കൂട്ടാൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം. ഈ ലക്ഷ്യത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ കുടുംബത്തെയും കൂടി നമ്മുടെ കൂടെ കൂട്ടണം എന്ന വലിയ ഒരു ഉദ്ദേശം ഇന്നത്തെ ഈ ഒത്തുചേരലിനുണ്ട്. അതുകൊണ്ട് തന്നെ അവരോട് പ്രത്യേകം പറയാനുള്ളത് ഈ അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ഇന്ന് തന്നെ ഒരു ഒഫീഷ്യലി അല്ലേ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു അഡ്ഹോക് ഗ്രൂപ്പ് പോലെ കുറച്ച് ആളുകൾ കൂടി ചേർന്ന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പിലൂടെ നമുക്ക് എന്താണ് സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക, ഏത് രീതിയിലാണ് അവർക്ക് ഒരു റൈസ് എന്നുള്ള സംഘടനയുടെ ഭാഗമായിട്ട് നിൽക്കാൻ പറ്റുക, അതൊക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അത് മാത്രമാണ് ഇന്നത്തെ ഒരു 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 ഔപചാരികമായ ഒരു വിഷയം എന്ന് പറയുന്നത്. ബാക്കി ഇതുപോലെ പരസ്പരം പരിചയപ്പെടുക, പരിചയമില്ലാത്തവർ വർത്തമാനം പറയുക, കുറച്ച് കളിക്കുക, ഭക്ഷണം കഴിക്കുക, ഇതിനിടയിലൊക്കെ ഇങ്ങനെ നടന്ന് ഇരിക്കുക, അത്രയൊക്കെ തന്നെയുള്ളൂ. എന്തായാലും അൽഹംദുലില്ലാഹ് ഇത്രയും നല്ല ഒരു ഒരു സദസ്സ് നമുക്ക് ഒരുമിച്ച് കൂട്ടാൻ സാധിച്ചതിൽ പടച്ചവനോട് സ്തുതി. അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി. കാരണം ഇതിന് പിന്നിൽ വലിയ എഫേർട്ടുണ്ട്. അപ്പോൾ സത്യത്തിൽ ഈ ഒരു ചെറിയ കൂട്ടലിന് കൂടി ചേർന്നതിൽ പോലും കുറേ മനുഷ്യർ, കുറേ ആളുകൾ കഴിഞ്ഞ ഒരു 10-20 ദിവസമായിട്ട് വാട്സപ്പിലൂടെയും പുറത്തും വണ്ടി ഉപയോഗിച്ചും അവരുടെ മറ്റു റിസോഴ്സൊക്കെ ഉപയോഗിച്ചിട്ട് ഇതിനു വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരോടൊക്കെ പ്രത്യേകം നന്ദി പറയുകയാണ്. അവർക്ക് അതിനുള്ള പ്രതിഫലം പടച്ചമ്പുരാനിൽ നിന്ന് ഉണ്ടാക്കിട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാല്ലാഹ് ഈ ഒരു ഒത്തുചേരൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പേര് ഷിഹാബുദ്ദീൻ. ഞാൻ കണ്ണൂർ ജില്ലയിലെ തളിപ്രമ്പ് സ്വദേശിയാണ്. ഇവിടെ അബുദാബിയില് ഒന്ന് രണ്ട് കഴിഞ്ഞിട്ട് അടുത്തത് ത്രീ വരണം. ഇത് ബോറിംഗ് കേട്ടോ.
ഹലോ ഫോട്ടോ എവിടെ ഷഫ്വാൻ ഷാഹിൻ ഗോൾ കീപ്പർ. മുഹമ്മദ് ഹാനി ഹാദി റിയാസ് അൽവാരസിന്റെ ഗോളിനെ കണ്ടിട്ട് ഓക്കെ സഫ്വാൻ മെസ്സി ഗോൾ കീപ്പർ ഒരു സ്കില്ല് നമ്മൾ പത്രത്തിലൊക്കെ വായിക്കാറുണ്ട്, കുഴഞ്ഞു വീണ് മരിച്ചു എന്നുള്ള വാർത്തകൾ ഒരുപാട് നമ്മുടെ മുമ്പിൽ നമ്മൾ പല വീടുകളും കണ്ടിട്ടുണ്ട്. ഫംഗ്ഷൻ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ചേറിയത് ആൾ കുഴഞ്ഞു വീണ് മരിക്കും, അതല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസുകളിൽ നമ്മുടെ ഒരു ഗ്യാദറിംഗ് ഉണ്ടാകുന്ന സമയത്ത് ആരെങ്കിലും ഒരാൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? നമ്മളായിരിക്കും ചിലപ്പോൾ വെരി ഗുഡ്. സോ നമ്മളായിരിക്കും ചില സമയത്ത് വിൽ ബി ദ ഫസ്റ്റ് റെസ്പോണ്ടർ, റെസ്പോണ്ട് ചെയ്യുന്നില്ല, സംസാരിക്കുന്നില്ല, നിങ്ങൾ റെസ്പോൺസ് മാത്രം നോക്കിയാൽ മതി, ആള് റെസ്പോണ്ട് ചെയ്യുന്നു ഇല്ല എന്ന് മാത്രം. ഇപ്പൊ ആള് റെസ്പോണ്ട് ചെയ്യുന്നില്ല, അന്നേരം തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ആളുടെ നിപ്പിൾ ലൈനിലെ രണ്ട് നിപ്പിൾ ലൈനിലെ ഇടയ്ക്കുള്ള ഭാഗം, നമ്മുടെ ഈ മാറലുണ്ട്, നമുക്ക് റിബ്സ് ഉണ്ട്. സോ നമ്മൾ ചെയ്യേണ്ടത് രണ്ട് നിപ്പിൾ ലൈനിന്റെ നടുക്കായിട്ട് ഭാഗത്ത് നമ്മൾ ഒരു കൈ ഇങ്ങനെ വെക്കുക. അതിനുശേഷം മറ്റേ കൈ കൊണ്ട് നമ്മൾ ഈ കൈ ലോക്ക് ചെയ്യുക. കൈയുടെ ഈ ഭാഗമാണ് മാറലിന്റെ മുകളിൽ വരുന്നത്.
നട്സ് കഴിച്ചിട്ടിരുന്നു, പെട്ടെന്ന് കഴിച്ചോണ്ടിരുന്നു, സംസാരിച്ചു, പെട്ടെന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ യൂഷ്വലി നമ്മുടെ തൊണ്ടയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടാ നിൽക്കുന്നത്, ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ചോദിച്ചാൽ പോലും ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ അങ്ങനെ കുറച്ചു സമയം കഴിഞ്ഞാൽ ആൾ അബോധാവസ്ഥയിൽ താഴെ വീഴും. ഓൾറെഡി ആക്ടർ സംസാരിക്കാൻ പറ്റുന്നില്ല, ആരും സംസാരിക്കാൻ പറ്റുന്നില്ല. സൈസ് നോക്കിയിട്ട് ഹാനി ഇപ്പൊ കുറച്ച് ചെറുതല്ലേ, ഇപ്പൊ എന്റെ മുട്ട് കൊണ്ട് ഹാനി സപ്പോർട്ട് ചെയ്തു. ഇപ്പൊ ഹാനി ഒരിക്കലും വീഴില്ല, താഴെ വീഴത്തില്ല. ഓക്കെ, താഴെ വീഴുന്നുണ്ട്, അപകടം ഉണ്ടാകാതിരിക്കാൻ ശ്രമിച്ചു. ഞാൻ മുട്ട് കൊണ്ട് ഹാനിയെ സപ്പോർട്ട് ചെയ്തു, ഹാനിയുടെ ഹൈറ്റിലേക്ക് ഞാൻ താഴ്ന്നു വന്നു. എന്നിട്ട് ഈ കൈ വെച്ചിട്ട് ഹാനിയുടെ ഈ പൊക്കിളിനും മാറലിന്റെ ഏറ്റവും താഴ്ഭാഗം ഉണ്ടല്ലോ, അതിന്റെ നടുക്കായിട്ട് ഞാൻ കൈ ഇങ്ങനെ ഫിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. കൈ എന്റെ കൈ ഒരു ഫിസ്റ്റ് ആക്കി വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് മറ്റേ കൈ കൊണ്ട് ഞാനിങ്ങനെ ബാക്ക്വേർഡ് ആൻഡ് അപ്വേർഡ് ഇങ്ങനെ മേളിലേക്ക് ബാക്ക്വേർഡ് ആൻഡ് അപ്വേർഡ് ഇങ്ങനെ പ്രശ്നം അങ്ങനെ ഞാൻ നേരത്തെ. എന്റെ പേര് സലീം, നാട്ടിലെ കൊല്ലത്താണ്. വൈഫുണ്ട്, വൈഫ് ഷൈനു, മൂന്ന് കുട്ടികളുണ്ട്. വർക്ക് ചെയ്തത് ഞാൻ ഷേഖ് ഖലീഫ ഹോസ്പിറ്റലായിരുന്നു, ചാർജേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഇപ്പോഴ് ഷക്കൂർ ഹോസ്പിറ്റലിലേക്ക് മാറി. വൈഫ് കോളേജ് ഹോസ്പിറ്റലാണ്. അന്നത്തറേബ്യ ഞാൻ ഇന്നും കണ്ടു. യൂഹീര സിദ്ദീഖ് ഉമറുസ്മാനലില്ലേലും ആ വീര ചരിതങ്ങളാ.